ഹലോ ഗൈസ് ദേ ഞാൻ മുടി മുറിച്ചിരിക്കുകയാണ് എങ്ങനെയുണ്ട് പുതിയ ലുക്ക് അടിപൊളി അല്ലേ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ ക്രോപ്പ് ചെയ്തിട്ടേക്കുന്നത് മുടി അപ്പോൾ ഞാൻ പണ്ട് അതായത് ഒരു ടെൻത്തിന് മുമ്പ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടിരുന്നു പിന്നെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവരുകയാണ് എന്നാൽ ഇത്രയും ഞാൻ ഷോർട്ട് ഷോർട്ടാക്കിയിരുന്നില്ല ഇപ്പോൾ ഇതെങ്ങനെയുണ്ട് അല്ലേ മുടി മുറിച്ചില്ലേ എന്നുള്ള പരാതി കഴിഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് എനിക്കിങ്ങനെ ലെയർ ഒക്കെ ചെയ്യുന്നതിനേക്കാളൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ മുടി അടക്കുന്നത് നമുക്ക് ഭയങ്കര സൗകര്യമല്ലേ അപ്പോൾ എല്ലാവരും കരുതിക്കുകയാണ് ഞാൻ മുടിയൊക്കെ മുറിച്ച് മൊത്തത്തിൽ മുറിച്ച് വെച്ചിട്ടില്ല കേസ് പറ്റിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ മുറിച്ചിട്ടില്ല ഞാൻ ആ ഫ്രണ്ടിൽ കുറച്ച് സൈഡ് ബാങ്ക്സ് വെട്ടിയിട്ടതാണ് ഈ കാണുന്നത് അപ്പോൾ ആദ്യം ഞാൻ എങ്ങനെയാണ് സൈഡ് ബാങ്ക്സ് വെട്ടുന്നതെന്ന് കാണിക്കാം അതുപോലെ തന്നെ ഹെയർ ഞാൻ ട്രിമ്മി ട്രിമ്മല്ല അത്യാവശ്യം ഒരു നാലിഞ്ചോളം ഞാൻ ഹെയറിൻ്റെ നീളവും കുറയ്ക്കുന്നുണ്ട് അപ്പോൾ അത് ചെയ്യുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആയിട്ടുള്ള വീഡിയോ കാരണം എന്നോട് ഒരുപാട് പേര് പറഞ്ഞിരുന്നു മുടിയുടെ തുമ്പിങ്ങനെ നല്ലതുപോലെ പോലെ ആയിട്ടുണ്ട് ചേച്ചി ഒന്ന് വെട്ടിയിട്ടൊക്കെ കുറച്ചുകൂടെ ഹെയർ പാക്ക് ചെയ്തത് ഇച്ചുകൂടെ നല്ലതായിരിക്കുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാനൊരു ത്രീ മന്ത്സ് കൂടിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഹെയർ കട്ട് ചെയ്യുന്നത് ആദ്യം സൈഡ് ബാങ്ക്സ് തന്നെ കട്ട് ചെയ്യുന്നത് കാണിച്ച് തരാം അപ്പോൾ അതേ ഇതുപോലെ ഒരു ടെയിൽ കോമ്പ് യൂസ് ചെയ്തിട്ട് ഈ ചെവിയുടെ മുകളിലേന്നും ഫോർഹെഡ് ആ ഒരു പോർഷനിലോട്ട് നല്ലതുപോലെ എൻ്റെ ഒരു നാല് വിരൽ നാല് വിരൽ എന്ന് പറഞ്ഞാൽ മൂന്ന് വിരലിൻ്റെ വീതിക്ക് നല്ലതുപോലെ മുടി പിടിച്ചെടുത്തിട്ട് അങ്ങനെയാണ് യൂഷ്വലി ഞാൻ സൈഡ് ബാങ്ക്സ് ഞാൻ കടയിൽ പോയല്ല ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഇതുപോലെ ചീപ്പി ചീകി ഒടക്കെല്ലാം മാറ്റി അതായത് ചിടക്കൊക്കെ മാറ്റിയിട്ട് നമുക്ക് വേണ്ടുന്ന അളവെടുത്തിട്ട് ഞാനത് ഇതുപോലെ എൻ്റെ ഷോൾഡറിൽ ടച്ച് ചെയ്ത് കിടക്കണം അതാണ് എൻ്റെ അളവെന്ന് പറയുന്നത് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യും മുടിയെ മുടി ഇങ്ങനെ നല്ലതുപോലെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഒറ്റ ലെവൽ കിടക്കാതെ മുടി ഒന്ന് ഏറി കുറഞ്ഞു കിടക്കാൻ ഇത് ഹെൽപ്പ്ഫുള്ളായിരിക്കും അതുപോലെ തന്നെ എൻ്റെ മുടിയിൽ ഒരു ശകലം പോലും എണ്ണയൊന്നുമില്ല നല്ലതുപോലെ വാഷ് ചെയ്ത് ഡ്രൈ ആയ ഹെയറിലാണ് ഇങ്ങനെ പിരിച്ചിട്ട് നല്ല മൂർച്ചയുള്ള മൂർച്ചുള്ള കൃഗറാന്നൊഴിക്കരുത് നമ്മൾ മൂർച്ചയുള്ള ഒരു കത്രിക ഉപയോഗിച്ച് നമ്മളെന്ത് ചെയ്യുക ഇതിനെ മുറിക്കുക നല്ലതുപോലെ മുറിക്കാണ്ട് അപ്പോൾ ആ ഒരു ലെവല് എന്നാൽ ഒരു ഒന്ന് ചെറിയൊരു കൊച്ചു ലെയർ പോലെ ഇങ്ങനെ കിടക്കാൻ സഹായിക്കും അപ്പോൾ അതേ രീതിയിൽ തന്നെ ആ ടേൽ ഉപയോഗിച്ച് ഞാൻ ഇപ്പുറത്തും അളവെടുത്തിട്ട് ചെവിക്ക് പുറകുവശം വരെ അതായത് പുറകല്ല നമ്മുടെ ആ ചെവിയുടെ കൂടെ മുഗൾ ഭാഗമില്ലേ അവിടെ വരെയാണ് ചെയ്യുന്നത് അവിടുന്ന് വേണ്ടി ഇതുപോലെ പിടിച്ചെടുത്തിട്ട് അപ്പോൾ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നീളം കൂടി മുടി വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറകിലോട്ട് മാറ്റിയിട്ടിരുന്നാൽ മതി ബാക്കി എല്ലാം കൂടെ ഇതുപോലെ ഇങ്ങനെയൊന്ന് ഇങ്ങനെ പിരിച്ചെടുക്കണം നീളമുള്ളത് മുടിയാണ് മാറ്റി വെക്കുന്നത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിക്കുക അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഞാൻ സൈഡിൽ സാധാരണ ഗതി ചിലൊരു നടുഭാഗത്തുനിന്ന് ചെയ്യും പക്ഷേ ഞാൻ കൂടുതൽ സൈഡ് കോമ്പോൾ ബാക്ക് പോകുമ്പോൾ ഒക്കെ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ് അളവെടുത്തിട്ടാണ് ചെയ്യുന്നത് അതും ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് കത്തിരി ിങ്ങനെ താഴേക്ക് ജസ്റ്റ് ഒന്ന് മുറിച്ചിടുകയാണ് ചെയ്തത് കണ്ടോ അത്യാവശ്യം നല്ല എമൗണ്ടിന് ഞാൻ മുടി ഫ്രണ്ടിൽ മുറിച്ചിടും അതുകൊണ്ടാണ് നിങ്ങൾ കുറേ പേർ പറഞ്ഞില്ലേ പുറകിൽ മുടി ഇപ്പോൾ കുറവാണല്ലോ അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഒരുപാട് മുറിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് ഇത്രയും ഒരു പോഷൻ എന്ന് വെച്ചാൽ അത് നല്ല കയ്യിലൊന്ന് പിടിക്കാൻ ഒതുങ്ങുന്നത് ഫ്രണ്ടിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ബാക്കിലേക്ക് അത്രയും കനം തോന്നാത്തത് ഇപ്പോൾ കണ്ടോ അതുകൊണ്ടാണ് നിങ്ങളതേ ഈ ഒരു സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്റ്റൈലെന്ന് പറയുന്നത് നമ്മൾ എന്താണെന്നറിയില്ല എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമാണ് അങ്ങനെ അത് അത് സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അത് കണ്ടോ നല്ല എനിക്ക് ചേരുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എൻ്റെ ഫേസ് അതിനെ കുറച്ചും കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ഹെയർ കട്ട് ചെയ്തിരുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കുമെന്ന് അങ്ങനെ അതേ ഞാൻ മു പറഞ്ഞു തരത്തെ പറഞ്ഞില്ല ഞാൻ മുടിയുടെ അറ്റം അതായത് ഏറ്റവും തുമ്പ് വശവും നല്ലതുപോലെ ഒന്ന് ട്രിം ചെയ്തിട്ടുണ്ട് ആക്ച്വലി അത് ഞാനല്ല ചെയ്യുന്നത് കാരണം എനിക്കത് പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ എൻ്റെ അമ്മയെക്കൊണ്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോഴാണ് അമ്മയെക്കൊണ്ട് ഹെയറിൻ്റെ തുമ്പ് ചെയ്യിച്ചത് അപ്പോൾ അത് ചെയ്യുമ്പോഴും അത്യാവശ്യം ഒരുപാട് എണ്ണയൊന്നും തലയിലില്ല ഇത് ഞാൻ വേറെ ഇട്ട് വാഷ് ചെയ്തിട്ടൊന്നുമില്ല നോർമലായിട്ടുള്ള ഹെയർ തന്നെയാണ് അപ്പം ഒരുപാട് എന്ത് ചെയ്യുക ഇങ്ങനെ ഡ്രൈ ആക്കാത്ത രീതിയിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത് എണ്ണ ഒരുപാടുണ്ടാവാതിരിക്കുക അത്രയും മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ അതേ

അമ്മ ഇങ്ങനെ മുടിക്കും ചീപ്പിനും നോവാത്ത പോലെയാണ് മുടി ചീപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എനിക്ക് അമ്മയുടെ കഴിഞ്ഞിട്ടാണ് ഞാനത് പഠിച്ചത് പക്ഷേ വളരെ നല്ലതാണ് അമ്മ അമ്മതേ ഇതുപോലെ നല്ലതുപോലെ ചീകി ഓരോടക്കുമില്ലാതെ ഇങ്ങനെ മുടിയെ ഒപ്പം പിടിച്ച് കയ്യിലെടുക്കും അപ്പോൾ അന്നേരം എന്നോട് അമ്മ ചോദിക്കുന്നുണ്ട് ഇത്രയും വെട്ടണോ വെട്ടണോ എന്ന് എന്നാൽ ഞാൻ എൻ്റെ ഒരു നിർബന്ധത്തിനാണ് അമ്മ അങ്ങനെ വെട്ടിയത് എന്നിട്ട് നല്ല മൂർച്ചയുള്ള ഒരു കത്രയൊക്കെ ഉപയോഗിച്ചു ഇപ്പോൾ ഒരു നാലിഞ്ചോളം പിടിച്ചിട്ടുണ്ട് കാരണം മുടിയുടെ തുമ്പങ് ഒരുപാട് വാല് പോലെ അങ്ങ് ആവുന്നതായിട്ട് തോന്നി മുകളിൽ നിന്നുകൂടെ കുറേ പോയപ്പോഴത്തേനങ്ങ് ഒരുപാട് തിന്നായി കിടക്കുകയായിരുന്നു അങ്ങനെ ഏകദേശം ഒരു നാലഞ്ചോളം കാണണം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി ഞാൻ അളന്നൊന്നും നോക്കിയില്ല ഞാൻ മുറിച്ചുകളയാണ് ചെയ്തത് കൊണ്ട് ആ മുറിച്ചപ്പോൾ തന്നെ ആ രണ്ട് സൈഡിലേയും ഡിഫറൻസ് നമുക്ക് മനസ്സിലാവേണ്ടോ തുമ്പൊക്കെ സ്പ്ലിറ്റൻസ് ഒക്കെ വന്ന ഒരു മാതിരി വന്നൊരുമാതിരിയെങ്ങും അല്ലാതെയായിരുന്നു അപ്പം എല്ലാത്തവണയും ഞാനൊരു ത്രീ മന്ത്സ് കൂടിയിരിക്കുമ്പോൾ എങ്ങനെ പോയാലും ഞാൻ മുടിയുടെ അറ്റം ട്രിം ചെയ്യും ഇതിപ്പോൾ ട്രിമ്മിങ് ഇത് നല്ലതുപോലെ മുറിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ട്രിം ചെയ്യും അപ്പോൾ അതിന് ശേഷം ഈ മുടിയുടെ സൈഡിലൊക്കെ ചിലപ്പോൾ ഇച്ചിരി മുകളിലേക്കും താഴേക്കും ഒക്കെ നീളം കുറഞ്ഞും കൂടിയ മുടികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അമ്മ പിടിച്ചമ്മയെന്ത് ചെയ്യും തുമ്പൊന്ന് ചെയ്യും അപ്പോൾ ഈ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ ഞാൻ ആ വീഡിയോ എടുക്കാൻ പറഞ്ഞു കുറച്ച് എണ്ണ മുടിയുടെ അറ്റത്ത് തൂക്കത്ത് വെക്കാറുണ്ട് കാരണം അത് പെട്ടെന്നിങ്ങനെ കട്ടിക്കിരിക്കുന്നത് കൊണ്ട് തന്നെ സ്പ്ലിറ്റൻസ് ഒക്കെ ഒഴിവാക്കാനും ഡ്രൈ ആക്കാനും ആവാതിരിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് അതിന് ശേഷം തേം ഞാൻ ഇങ്ങനെ മുടിയൊന്ന് ചീകിയിടുകയാണ് ഇപ്പം ഞാൻ സൈഡ് ബാങ്ക്സ് ഉണ്ട് തന്നെ ഉള്ളു പക്ഷേ അതിനെ കണ്ടോ പല അളവിൽ കിടക്കുകയാണ് ഞാൻ മുറിച്ചിട്ടില്ല അതിന് ശേഷമാണ് ആക്ച്വലി ഞാനത് മുറിച്ച് വൃത്തിയാക്കിയത് എന്തായിരുന്നേ ഇപ്പം എല്ലാവരും പറഞ്ഞതുപോലെ മുടിയുടെ അറ്റമൊക്കെ ഞാൻ മുറിച്ചിരിക്കുകയാണ് ഞാൻ മുടി മൊത്തം ഒന്നും മുറിച്ച് കളഞ്ഞില്ല ഫ്രണ്ട് പോർഷനും കുറച്ച് ബാക്ക് പോർഷനും കുറച്ച് ഇങ്ങനെ മുറി അങ്ങനെ കുറച്ച് മുടി മുറിച്ചു മുടിയുടെ ഇങ്ങനെ സ്പിറ്റൻസ് ഒക്കെ അടിച്ച് ശോകമായിരുന്നു ഇത് വെച്ച് കുറച്ച് മുറി കുറച്ചല്ല ഇച്ചിരി നല്ല ഒരു ലെങ്ത്ത് എനിക്കൊന്ന് നാലിഞ്ച് കാണുമായിരിക്കും മുറിച്ചു അപ്പം നല്ല ഹെൽത്തി ആയിട്ട് ഇപ്പോൾ ഉണ്ട് കണ്ട ഞാൻ മൂന്ന് മാസം മുമ്പ് മുറിച്ചാണ് അപ്പോൾ ഇതൊരു നാലിഞ്ച് മുറിച്ചു നമുക്കൊരു മാസം കൊണ്ടൊക്കെ ഏകദേശം ഈ ഒരു നാലിഞ്ചോളൊക്കെ കിളിപ്പിക്കാൻ പറ്റും മുടി കെയർ ചെയ്യുന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് മുടി ട്രിം ചെയ്ത് വിടുന്നത് മൂന്ന് മാസത്തിലൊരിക്കൽ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മുടി കുറച്ചും കൂടെ നമുക്ക് ഹെൽത്തി ഹെൽത്തിയായിട്ട് കിടക്കുന്നതായിട്ട് തോന്നും അല്ലാതെ ഇങ്ങനെ പോലെ നീളം മാത്രം കിടന്നതുകൊണ്ട് നമുക്കൊരു ഭംഗി തോന്നില്ല അപ്പോൾ ഇതായിരിക്കും ഒരു മെയിൻറ്റെയിൻ ആയിട്ട് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ നല്ല വോളിയം കൂടെ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ആട്ടി കാണിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഹെയർ സ്റ്റൈലും അതുപോലെ തന്നെ ഈ ഒരു റൊട്ടീനാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്നൊക്കെ പറയാം അപ്പോൾ പുതിയ പുതിയ എന്താണോ നിങ്ങൾക്ക് പുതിയ രീതിയിൽ എന്താണോ വേണ്ടുന്നത് അത് പറഞ്ഞാൽ മതി എന്നെ കൊണ്ട് പറ്റുന്ന വീഡിയോസ് ആണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ തന്നെ എല്ലാവരും മുടി വെട്ടുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും അപ്പം നമുക്ക് പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ് ബായ്